ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സൗബാൻ, യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റീറിപ്പീറ്റേഴ്സ് ബാച്ച് M14 സ്റ്റുഡൻ്റ് ആയിരുന്നു. നീറ്റ് 2024 വളരെ നല്ല ഒരു സ്കോർ തന്നെ സൗബാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസും എങ്ങനെയൊക്കെയാണ് സൗബാൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സ്കോറിൽ എത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സൗബാൻ്റെ അടുത്ത് ചോദിക്കാം. സോ വെൽക്കം, തുടങ്ങാം നമുക്ക്. ഓക്കെ, സൗബാൻ്റെ എത്രാമത്തെ അറ്റംപ്റ്റ് ആണത്? എവിടെയാണ് സൗബാൻ്റെ നാട്? ശരിക്കും കരുവാരക്കുണ്ടാണ്. കരുവാരക്കുണ്ടാണ്. അപ്പൊ കോട്ടക്കൽ നിന്ന് എത്ര ദൂരമുണ്ട്? രണ്ടര മണിക്കൂർ ട്രാവൽ ചെയ്യണം. അപ്പൊ കംപ്ലീറ്റ് ഈ റിപ്പീറ്റ് സമയത്തും റീറിപ്പീറ്റ് സമയത്തും ഹോസ്റ്റലിൽ നിന്ന് തന്നെയാണ് പഠിച്ചത്? അൽഫ ഹോസ്റ്റലാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം അതായത് റിപ്പീറ്റ് ചെയ്തപ്പോൾ എത്ര വന്നു സൗബാൻ്റെ സ്കോർ? 602 അലോട്ട്മെന്റ് ഒക്കെ കൊടുത്തില്ലായിരുന്നോ? ഏതൊക്കെ കിട്ടി, എവിടെ വരെ കിട്ടിയിരുന്നു? ലാസ്റ്റ് വരെ കൊടുത്തിരുന്നു, MBBS മാത്രമേ കൊടുത്തിട്ടുള്ളൂ, കിട്ടിയില്ല, ഒന്നിലും വന്നില്ല, ഓൾ ഇന്ത്യ കോട്ടയിൽ ഒന്നിലും വന്നില്ല. നമുക്കറിയാം കഴിഞ്ഞ വർഷം ഏതാണ്ട് 609-608 വരെയൊക്കെയാണ്, അതും സ്ട്രേ വാക്കൻസീസ്, സ്പോട്ട് അലോട്ട്മെന്റ് ഒക്കെ ആയിട്ടാണ് കിട്ടിയത്. 610 മുകളിൽ മാത്രമേ ഒരു അലോട്ട്മെന്റിലായിട്ട് വന്നിട്ടുള്ളൂ. അപ്പൊ 602 അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഡെന്റലിനോ മറ്റു കോഴ്സുകൾക്കോ പോകാൻ യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അങ്ങനെ ഒന്നും കൂടെ ചെയ്ത് ഇപ്രാവശ്യത്തെ എക്സ്പെക്റ്റഡ് സ്കോർ എത്രയാണ്? ഒരു 695 ഉണ്ടാവും. അതായത് നമ്മളിപ്പോ എല്ലാവർക്കും അറിയുന്ന പോലെ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ഓർമ്മയുള്ള ആൻസറുകളുടെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ കറക്റ്റ് ആൻസർ ആയി വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരങ്ങളും മാച്ച് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ ഈ സ്കോർ പറയുന്നത്. എക്സ്പെക്റ്റഡ് സ്കോർ ആണ് ഒഫീഷ്യൽ ആൻസർ കീയോ, അതുപോലെ തന്നെ OMR ഷീറ്റ് ഒന്നും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഏതായാലും അങ്ങനെ നോക്കുമ്പോൾ സൗബാൻ്റെ കണക്കൂട്ടലനുസരിച്ച് 726-695 സ്കോർ ചെയ്യും എന്ന് തന്നെയാണ് സൗബാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം 600 ജസ്റ്റ് 602 റൈറ്റ്. അവിടുന്ന് ഈ പറയുന്ന സ്കോറൊക്കെ എത്താൻ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയത്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം എന്തൊക്കെ മിസ്സിംഗ് ആയിരുന്നു, ഇപ്രാവശ്യം എന്തൊക്കെ കൂടുതലായിട്ട് ചെയ്തു, അങ്ങനെയൊക്കെ പറയാനുണ്ടോ? കഴിഞ്ഞ വർഷം ഞാൻ കുറച്ചും കൂടി എന്താ പറയുക, ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ അതിൻ്റെ പിന്നാലെ പോയിരുന്നു. അത് ഒരു ക്വസ്റ്റ്യൻ്റെ പിന്നാലെ തന്നെ കൂടുതൽ ടൈം നോക്കിയിരുന്നു, മാക്സിമം അങ്ങനെ നീറ്റിന് വരുമോ എന്നൊക്കെ കരുതിയിട്ട്. ഇപ്രാവശ്യം പിന്നെ കിട്ടൂല എന്ന് കണ്ടത് വേഗം ഒഴിവാക്കി വിട്ട് അടുത്ത ക്വസ്റ്റ്യൻസ് പോകും. ഓക്കെ, അപ്പൊ കുറച്ച് ലെവൽ കൂടുതലാണെന്ന് കണ്ടാൽ പിന്നെ അത് നോക്കലില്ല. ഓക്കെ, അതായത് നമ്മുടെ ഒരു നീറ്റ് ലെവലിന് പുറത്തു പോകുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒഴിവാക്കി വിടലാണ്. നമ്മൾ അധിക സമയം അതിൽ മെനക്കെടാതെ അത് ഒഴിവാക്കി അടുത്ത ആക്ച്വലി ആവശ്യം പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് തിരിച്ചു വരും. ഓക്കെ, പിന്നെ പരമാവധി ബൈഹാർട്ട് ചെയ്യാൻ നോക്കലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കൂടുതലായിട്ട് ബൈഹാർട്ട് ചെയ്തിട്ടുണ്ടായില്ല. അതെന്താണ് ബൈഹാർട്ട് ചെയ്യാൻ നോക്കുന്ന സാധനം? ബയോളജി ആണെങ്കിലും ഓർഗാനിക് കെമിസ്ട്രി ബൈഹാർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കും. കൂടുതൽ ടൈം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ബയോളജിയിലും കെമിസ്ട്രിക്കും വേണ്ടി കൂടുതൽ ടൈം. ഓക്കെ ഓക്കെ, പിന്നെ പിന്നെ എക്സാംസ് പ്രാവശ്യം കുറച്ച് കൂടുതൽ എഴുതാൻ പറ്റി, കൂടുതലായിട്ട് എക്സാംസ് എഴുതി, എക്സാംസ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു പ്രാവശ്യം. റീ റിപ്പീറ്റ് ആയിട്ട് കഴിഞ്ഞ വർഷത്തിലേറെ എക്സാമുകൾ നന്നായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ അവിടെയുള്ള എക്സാം മിസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇല്ല, മുഴുവൻ എക്സാം എഴുതിയിട്ടുണ്ട്. ഈ എക്സാമുകളിലൊക്കെ ഈ സ്കോർ ഈ റേഞ്ചിലൊക്കെ എത്താറുണ്ടായിരുന്നു? ഇല്ല. എത്ര വരെ വന്നിരുന്നു? റേഞ്ചിലുള്ള മാർക്കുകളൊക്കെയാണ് ഏറ്റവും ടോപ്പിൽ ഇവിടുത്തെ എക്സാമുകൾക്ക് സൗബാൻ വന്നിട്ടുള്ളതാണ് പറയുന്നത്. ഓക്കെ, ആ സ്കോർ ആണ്, അല്ലെങ്കിൽ അങ്ങനെ വന്നിരുന്ന സ്കോർ ആണ്. ഇപ്പൊ ആക്ച്വൽ നീറ്റ് എക്സാമിന് 695 ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ സൗബാൻ വരുത്തിയ മാറ്റങ്ങളായിട്ട് സൗബാൻ പറയുന്നത് കൃത്യമായി ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസിന്റെ പുറകെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാതെ ആവശ്യമുള്ള ക്വസ്റ്റ്യൻസിന് സമയം മെനക്കെടുത്തുക, അതുപോലെ തന്നെ എക്സാമുകൾ നന്നായിട്ട് എഴുതി, അതുപോലെ ബൈഹാർട്ട് ചെയ്യേണ്ടതെന്ന് ബൈഹാർട്ട് ചെയ്യാൻ മടിയായിരുന്ന ആ സമയമൊക്കെ ആദ്യമൊക്കെ ബൈഹാർട്ട് ചെയ്യലൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പിന്നെ അതൊരു ഇന്നവിറ്റബിൾ, അതായത് നമുക്ക് ബൈഹാർട്ട് ചെയ്യാതെ പറ്റില്ല എന്ന് ഉറപ്പായപ്പോൾ അതൊരു ശീലമാക്കി മാറ്റി. ഓക്കെ, അതായത് ഇനോർഗാനിക് കെമിസ്ട്രിയിൽ, ഓർഗാനിക് കെമിസ്ട്രിയിലും ബയോളജിയിലൊക്കെ നമ്മൾ മെനക്കെട്ടിരുന്ന് ബൈഹാർട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ടോപ്പിക്കുകൾ അത് അങ്ങനെ തന്നെ നമ്മൾ ചെയ്തേ പറ്റൂ എന്നുള്ളതാണ് അതിന് മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, ഇപ്രാവശ്യത്തെ നീറ്റ് എക്സാമിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതായത് എക്സാം ഹാളിൽ അതുപോലെ തന്നെ എക്സാം എഴുതുന്ന സമയത്ത് ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നിയോ, അതല്ല ഈസി ആണെന്ന് തോന്നിയോ, ടൈമൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയോ, അതിനെ പറ്റി എന്താ പറയുക? കൃത്യമായ സമയത്ത് എക്സാം പേപ്പർ തന്നു, കറക്റ്റ് 2 മണി മുതൽ എക്സാം എഴുതാൻ പറ്റി. പിന്നെ എക്സാം തുടങ്ങിയപ്പോ
ഫസ്റ്റ് പാർട്ടൊക്കെ നല്ല ഈസി ആയി തോന്നി. പിന്നെ എന്റെ ഇടയിൽ കുറച്ചൊക്കെ കിട്ടാത്തൊക്കെ ഉണ്ടായിരുന്നു. ഏത് സബ്ജക്റ്റിലാണ് തുടങ്ങുന്നത്? ഞാൻ ഫസ്റ്റ് ബോട്ടണി സോളജിയാണ് ചെയ്തത്. ഓക്കെ. പിന്നെ കെമിസ്ട്രി, പിന്നെ ബയോളജി, അല്ല ലാസ്റ്റ് ഫിസിക്സ്. എന്നിട്ട് അതില് ബോട്ടണി കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടാത്തുണ്ടായിരുന്നു. സുവോളജി സുഖേനു. പിന്നെ കെമിസ്ട്രിയിലും പാർട്ട് ബിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടാത്തുണ്ടായിരുന്നു. പാർട്ട് എ നല്ല സിമ്പിൾ ആയിട്ട് കഴിഞ്ഞു. ഫിസിക്സ് പാർട്ട് എ കുഴപ്പമുണ്ടായില്ല, ഈസി ആയിട്ട് എഴുതി. പാർട്ട് ബിയില് കുറച്ച് ശ്രദ്ധിക്കേണ്ടായിരുന്നു. എന്നിട്ട് അവസാനം ഈ ലീവ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ, അതായത് ഫില്ലപ്പ് ചെയ്യാനുള്ളൊക്കെ അവസാനം ചെയ്തു. സമയം ബാക്കി ഉണ്ടായോ? ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ബാക്കി ഉണ്ടായി. എന്നുവെച്ചാൽ മുഴുവൻ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു. ഓക്കെ. അപ്പോ 150 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ വർക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു എന്നുവെച്ചാൽ സമയത്തിൻ്റെ ഉള്ളിലെല്ലാം ചെയ്യാൻ പറ്റി. അതിലിപ്പോൾ 695 ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സ്കോർ എങ്കിൽ ഒരു 5 ക്വസ്റ്റ്യൻസിലാണ് നെഗറ്റീവ് വന്നത്. ഇതിലാണ് നെഗറ്റീവ് വന്നുള്ളത്? ഫിസിക്സിൽ പാർട്ട് എയിൽ ആറ്റത്തിൻ്റെ ക്വസ്റ്റ്യൻ. ആറ്റത്തിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ. അതൊരുപാട് കോൺട്രവേഴ്സി ഉള്ളതാണ്. അത് എന്താണ് അതിൻ്റെ ഫൈനൽ ആൻസർക്ക് വരിക എന്നുള്ളത് നമുക്ക് യാതൊരു കൺഫർമേഷനും ഇല്ല. അങ്ങനെയുള്ള ആ പിന്നെ പാർട്ട് ബിയിൽ ഒരു ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആയി. ഫിസിക്സിൽ അല്ലേ? കെമിസ്ട്രിയിൽ ഒരു ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആയി. ബയോളജിയിൽ ബോട്ടണി രണ്ടെണ്ണം. രണ്ട് ക്വസ്റ്റ്യൻസ് നെഗറ്റീവ് ആയി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ 695 എന്ന് പറയുന്ന വളരെ നല്ല സ്കോറും ഉണ്ട്. എവിടെ ഏത് മെഡിക്കൽ കോളേജിൽ അഡ്മിഷന് ശ്രമിക്കണം എന്നാണ് സൗബാൻ്റെ ഒരു ആഗ്രഹം? അപ്പോൾ റാങ്ക് എങ്ങനെ വരുന്നതല്ല അറിയില്ല. അപ്പോൾ കിട്ടുകയാണെങ്കിൽ ജിമ്മറിലൊക്കെ, ജിമ്മറിൽ ജോയിൻ ചെയ്യണം. ജിമ്മർ പോണ്ടിച്ചേരിനെ ജോയിൻ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത വർഷത്തേക്ക് നീറ്റ് 2025 പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് സൗബാനു യൂസ് ചെയ്തിരുന്ന എന്തെങ്കിലും സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം എന്ന് പറയാനുള്ള എന്തെങ്കിലും ഒരു അഡ്വൈസ് പറയാനുണ്ടോ? അപ്പോൾ ഷോർട്ട് നോട്ടൊക്കെ കൃത്യമായിട്ട് എല്ലാ സബ്ജക്റ്റിലും. ഓക്കെ. പിന്നെ ബയോളജി ഷോർട്ട് നോട്ട് അത്ര ഏറ്റവും മറക്കുന്നില്ല കാര്യങ്ങൾ മാത്രം. മെയിനായിട്ട് ഓർഗാനിക് കെമിസ്ട്രി, ഇൻഓർഗാനിക് കെമിസ്ട്രി അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത്, പ്രത്യേകിച്ച് ഓർഗാനിക്കിലെ നെയിം റിയാക്ഷൻസും അതിൻ്റെ അതുപോലത്തെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ച് ഇടക്കിടക്ക് വായിക്കണമെങ്കിൽ മറക്കാതെ ഓർമ്മ ഉണ്ടാവും. അതേപോലെ ഫിസിക്സ് മറക്കുന്ന ഇക്വേഷൻസ് ഒക്കെ നോട്ട് ചെയ്യണമെങ്കിൽ ഉപകാരപ്പെടും. നോട്ട് ചെയ്തിട്ട് എന്താ പിന്നെ ചെയ്യേണ്ടത്? ഇടക്കിടക്ക് അല്ലെങ്കിൽ മാസത്തിലൊരിച്ചെങ്കിലും നോക്കുക. ഓക്കെ. പിന്നെ പിന്നെ അതേപോലെ മറക്കുന്ന ഉറപ്പുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് എവിടെയും ഒട്ടിച്ചു വെക്കുക. റൂമിൽ തന്നെ ഡെയിലി കാണുന്ന, ഡെയിലി കാണുന്ന റൂമിൽ ഒട്ടിച്ച്. ഓക്കെ. റൂമിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ ബയോളജിയിലൊക്കെ ഉള്ള, ബയോളജിയിലെ കെമിസ്ട്രി എന്നൊക്കെ പെട്ടെന്ന് മറക്കണ കാര്യങ്ങൾ, മറക്കാൻ തോന്നുന്ന സംഭവങ്ങൾ. അതേപോലെ ഈ സാൾട്ട് അനലിസിസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രശ്നം പുതിയതായിട്ട് വന്ന കാര്യങ്ങൾ. ഫിസിക്കൽ കെമിസ്ട്രി നമ്മളെ എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള സാധനം. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഷോർട്ട് നോട്ട്സ് ആയിട്ട് എഴുതി വെക്കുക, ഒട്ടിച്ചു വെക്കുക, അത് ഇടക്കിടത്ത് നോക്കുക, ഇതൊക്കെയാണ് സൗബാന പറയാനുള്ളത്. അപ്പോൾ അടുത്ത വർഷം നീറ്റ് എഴുതുന്ന ആളുകൾക്ക് വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. സൗബാന നല്ലൊരു കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. താങ്ക് യു ഫോർ കമ്മിങ്.